കൊറേ നാൾ കൂടിയിട്ട് ഫസ്റ്റ് ഡേ വന്നിട്ട് ഇത്രയും നല്ലൊരു സിനിമയാണ്. മോഹൻലാൽ ഫാൻ വന്ന് ഈ പടം കണ്ടു കഴിഞ്ഞാൽ എണീറ്റ് നിന്ന് കൈയടിക്കും. അയാൾക്ക് 72 വയസ്സാണ്, ആരും വിശ്വസിക്കില്ല. മേൻ നമ്മൾ ഇരുത്തുവാണ് അങ്ങനെ പടത്ത്, അവിടെ അത്രയ്ക്ക് എന്റർടൈൻമെന്റ്. 2.5 മണിക്കൂറൊക്കെ ഈ മലയാളം സിനിമയൊക്കെ പിടിച്ചിരുത്താന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമില്ല. അടിപൊളിയായിട്ട് ചെയ്തു. ബ്ലോക്ക് ബ്ലാസ്റ്റർ ആവണം ഈ പടമൊക്കെ. ബ്ലോക്ക് ബ്ലാസ്റ്റർ ആയില്ലെങ്കിൽ പിന്നെ എന്ത് പറയാനാണ്? കേരള പോലീസ് എന്താണ് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടാണ് സിനിമ പോകുന്നത്. ചിത്രീകരിച്ചിരിക്കുന്ന രീതിയും സിനിമാറ്റോഗ്രഫി ഒക്കെ എക്സലന്റ് ആണ്. സിനിമയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടത്? അതിന്റെ മാക്സിമം സിനിമയിലുണ്ട്. ഇനി എന്ത് സംഭവിക്കും നമ്മുടെ ആകാംക്ഷയിലായിരിക്കും, അതുകൊണ്ട് എന്തായാലും കണ്ടിരിക്കണം. പ്രത്യേകിച്ച് പറയാനാണ് ആ നോർത്ത് സൈഡിലുള്ള ആ ഒരു ഫൈറ്റ്. ഗംഭീര പടം, ഒരു സംശയമില്ല. 2 മണിക്കൂർ 41 മിനിറ്റ് നമ്മളെ ഇരുത്തുവാണ് അങ്ങനെ പടത്ത്, അവിടെ അത്രയ്ക്ക് എന്റർടൈൻമെന്റ്. ഒരു സംശയമില്ല, പറയാൻ വാക്കുകളില്ല. അടിപൊളി പടം, കൊറേ നാൾ കൂടിയിട്ട് ഫസ്റ്റ് ഡേ വന്നിട്ട് ഇത്രയും നല്ലൊരു സിനിമയാണ്. അടിപൊളി, നല്ലൊരു പോലീസ് എല്ലാവരും കാണുന്നത്, അടിപൊളി സിനിമയാണ്. റോബിൻ വർഗീസിന്റെ ഫസ്റ്റ് സിനിമ, ഡയറക്ടർ ഫസ്റ്റ് സിനിമയാണ്. കിടിലൻ സിനിമ എന്തായാലും ഇഷ്ടപ്പെടും. ഫസ്റ്റ് ഹാഫ് ആയാലും സെക്കൻഡ് ഹാഫ് ആയാലും നമ്മൾ ഇനി എന്ത് സംഭവിക്കും നമ്മുടെ ഒരു ആകാംക്ഷയിലായിരിക്കും, അതുകൊണ്ട് എന്തായാലും കണ്ടിരിക്കണം. തീർച്ചയായിട്ടും കാണേണ്ട പടമാണ്, അത്രേ ഉള്ളൂ. സ്പോയിലർ ഒന്നും കേൾക്കാതെ ഡയറക്ടറുടെ സിനിമ പോയി തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. അത്രേ പറയുള്ളൂ, മസ്റ്റ് വാച്ച് പടമാണ്. എന്തായാലും ഈ അടുത്ത് ഇറങ്ങിയാൽ എന്തായാലും സൂപ്പർ സിറ്റി അടിക്കുക, അത് ഉറപ്പുള്ള കാര്യമാണ്. എന്തായാലും കാണണം, മിസ് ഒരിക്കലും മിസ്സാകില്ല. സിനിമ എക്സ്ട്രാ ഓർഡിനറി മലയാളം പടം. ഒരു ഉണ്ട പോലത്തെ ഒരു സിനിമയൊക്കെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷേ അതിനപ്പുറം വലിയ ക്യാൻവാസിൽ, വലിയ ബഡ്ജറ്റിൽ, നല്ല കൃത്യമായിട്ടുള്ള കാസ്റ്റിങ്, കൃത്യമായിട്ടുള്ള സ്ക്രിപ്റ്റ്, കൃത്യമായിട്ടുള്ള പെർഫോമൻസ്, മേക്കിംഗ്, എല്ലാം. ഒരു സിനിമയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടത്? അതിൻ്റെ മാക്സിമം സിനിമയിലുണ്ട്. സിനിമ ഷോർ ഷോട്ട് ഹിറ്റായിരിക്കും. ഹോളിവുഡ് ലെവലിൽ നമ്മൾ അങ്ങനെ നോക്കി പോകണത്, ഹോളിവുഡ് ആകുമ്പോൾ 300-400 കോടിക്കൊക്കെ ചെയ്യണം. നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹോളിവുഡ് ലെവലെന്ന് പറയുമ്പോൾ നമ്മളെക്കാൾ മേലിലാണ് അവരെന്ന് പറയത്തില്ലേ. പക്ഷേ ഇത്രയും നാച്ചുറലായിട്ട്, ഇത്രയും റിയലിസ്റ്റിക്കായിട്ട് സിനിമ എടുക്കുന്ന ഒരു ഇൻഡസ്ട്രി, അതിൻ്റെ മാക്സിമം പീക്കിൽ അവർ ചെയ്തിട്ടുണ്ട്. നല്ല പടമാണ്, നല്ല പടം. കേരള പോലീസിന് നല്ലോണം നല്ല പടമാണ്. ഇതിപ്പോൾ പറയാനായിട്ട് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് സുശീൻ ശ്യാമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. ഈ പടത്തിനെ ഫുള്ള് കൊണ്ടുവന്ന പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. അതുപോലെ തന്നെ കൂടെയുള്ള കാസ്റ്റ് ഒക്കെ അടിപൊളിയാണ്. പ്രത്യേകിച്ച് നോർത്തിലുള്ള ഈ സിനിമാറ്റോഗ്രഫിയും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല പടമാണ്, അടിപൊളിയായിട്ട്. ആ നോർത്തിലുള്ള, പ്രത്യേകിച്ച് പറയാനാണ് ആ നോർത്ത് സൈഡിലുള്ള ആ ഒരു ഫൈറ്റ് കാര്യങ്ങൾ, ഒരു 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 അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മസ്റ്റ് തിയേറ്റർ വാച്ച് എക്സ്പീരിയൻസ് ആണ്. പിന്നെ സുശീൻ ശ്യാമാണ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത്. നല്ല മൂവിയായിരുന്നു. മമ്മൂട്ടി പൊളിച്ചു. സുശീൻ ശ്യാമിൻ്റെ BGM എല്ലാം അടിപൊളിയായിരുന്നു. നല്ല പടമായിരുന്നു, നല്ല മൂവിയായിരുന്നു. ഞാൻ വലിയൊരു ഹൈപ്പ് പ്രതീക്ഷ അല്ല വന്നത്. നല്ലൊരു എന്താ പറയുക, സ്ലോ പേസ്ഡ് പടം എന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷേ എവിടെയൊക്കെ കുറച്ച് ലാഗ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് മമ്മൂട്ടി. ഓവറോൾ അടിപൊളിയായിട്ടുണ്ട് പടം. സൂപ്പറാണ് പടം. എന്താ പറയുക, അതിഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും കാണേണ്ട ഒരു പടമാണ്. മികച്ച മേക്കിംഗ് ആണ്, നല്ല ഔട്ടാണ്. പെർഫോമൻസ് വൈസ് ആയാലും മേക്കിംഗ് വൈസ് ആയാലും ക്വാളിറ്റി ആയിട്ടുള്ളൊരു പടം. നല്ല രസമായിട്ട് നമുക്ക് കണ്ടിരിക്കാം. ഒരു ത്രില്ലിംഗ് ആണ് പടം. അതുപോലെ ഇമോഷൻസ് ഉണ്ട്. ഇൻവെസ്റ്റിഗേഷൻ പ്ലസ് ഇമോഷൻ, അതാണ് പടം. ബ്ലോക്ക് ബ്ലാസ്റ്റർ ആവണം ഈ പടമൊക്കെ. ബ്ലോക്ക് ബ്ലാസ്റ്റർ ആയില്ലെങ്കിൽ പിന്നെ എന്ത് പറയാനാണ്? എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു പ്രതീക്ഷ ഇല്ലായിരുന്ന ഒരു പടമായിരുന്നു. പക്ഷേ കാണുമ്പോൾ നമുക്ക് 100% സംതൃപ്തി വരും. റിയലിസ്റ്റിക് പ്ലസ് മാസ് മമ്മൂക്കേട, അതും ഇത് ചിത്രീകരിച്ചിരിക്കുന്ന രീതിയും സിനിമാറ്റോഗ്രഫി ഒക്കെ എക്സലന്റ് ആണ്. ബ്ലോക്ക് ബസ്റ്റർ സിനിമ തന്നെയാണ്. ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ നേപ്പാൾ ബോർഡറിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. വളരെ നന്നായിട്ടുണ്ട്. ഞാൻ നനച്ച കൂടെ പാക്രിയേ, നമ്മ കുറച്ച് ഇരുന്ന് പേശലാം. പടം വേറെ ലെവൽ. 72 വയസ്സാരൻ്റെ പൂണ്ട് വിളയാട്ടം നടക്കുന്നത്. അയാൾക്ക് 72 വയസ്സാണ്, ആരും വിശ്വസിക്കില്ല. മേൻ മാസ് പ്ലസ് റിയലിസ്റ്റിക് ഒരു പടം. പടമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സെക്കൻഡിൽ നമ്മൾ അടുത്ത എന്താവും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന പടമാണ്. അതുപോലെ അസീസ് നെടുമങ്ങാട് എടുത്തു പറഞ്ഞിട്ട് ക്യാരക്ടറാണ്. അസീസ് നെടുമങ്ങാട് എന്ന ക്യാരക്ടർ നമ്മൾ എടുത്തു പറഞ്ഞാണ് ഈ ഒരു പടത്തോടുകൂടി പുള്ളിയും ഒരു പ്രോമിസിങ് ആക്ടറിലോട്ട് പോയിട്ടുണ്ട്. അത്രയും നല്ലൊരു പടം. നമ്മൾ ഉറക്കം കഴിഞ്ഞ് വന്ന് പടം കണ്ടതിൽ ഒരു നഷ്ടമില്ല. ഒരു മെച്യൂരിറ്റി ഉള്ള ഒരു നമ്മൾ ഒരുപാട് പോലീസ് ആശയങ്ങൾ കണ്ടുകൊണ്ട് മമ്മൂട്ടി. പക്ഷേ അങ്ങനത്തെ ഒരു ഇതല്ല. നമ്മൾ ഓരോ സെക്കൻഡിൽ നമ്മൾ അടുത്ത് എന്താവും. ഈ പടം കണ്ട എല്ലാവരും കണ്ണൂർ സ്കോഡ് എന്നല്ല, ഈ പടം കണ്ട എല്ലാവരും മമ്മൂട്ടിയുടെ സ്കോഡിൻ്റെ ടീമിൽ അങ്ങനത്തെ പോലെ ഇരുന്ന് നമ്മൾ കാണുമ്പോൾ എന്ത് പറ്റും എന്ത് പറ്റും എന്നുള്ള ഒരു വിഷയമല്ല. മാൻ ഓർത്താണ് പടം, തിയേറ്ററിൽ തന്നെ കാണണം. അപ്പം മമ്മൂട്ടി ഞാൻ പറയട്ടെ, നമ്മൾ ഒരിക്കലും ഒരു മോഹൻലാൽ ഫാൻ വന്ന് ഈ പടം കണ്ടു കഴിഞ്ഞാൽ എണീറ്റ് നിന്ന് കൈയടിക്കും. മാൻ അങ്ങനത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 72 വയസ്സിൽ ആ പ്രായം, 72 വയസ്സുള്ള ആൾ ആ മെനയിൽ മെനച്ചിട്ടുണ്ട്. കാരണം കണ്ടിട്ട് തന്നെ പറയണം, പടം വേറെ ലെവലാണ്. ബ്ലോക്ക് ബസ്റ്ററാണ്. മമ്മൂട്ടി കമ്പനിയിലെ ഒരു ഇതും കൂടി എന്ന് പറയാം. മമ്മൂട്ടി കമ്പനിയിൽ എടുത്തു പറയാൻ ഒരു പടവും കൂടി ആകും, ഉറപ്പാണ്. ഈ പടം വമ്പൻ ഹിറ്റാണ്. ഒരു ഹൈപ്പും ഇല്ലാതെ ഇറങ്ങി പറഞ്ഞു. പക്ഷേ പടമാണ് മാൻ. പടം കൊള്ളാം പടം. ആക്ച്വലി ഒരു 2.5 മണിക്കൂറൊക്കെ ഈ മലയാളം സിനിമയൊക്കെ പിടിച്ചിരുത്താന്ന് പറയണത് ചില്ലറ കാര്യമൊന്നുമില്ല. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എടുത്തു പറയേണ്ടത് അസീസും മറ്റേ റോണി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ തന്നെ സ്ക്രീൻ പ്ലേയറും ഇതിനകത്ത് ഉണ്ടായതും അവരുടെ വേറെ ലെവൽ. പിന്നെ മമ്മൂട്ടി പറയേണ്ട കാര്യമില്ലല്ലോ, ഓൾവേസ് പൊളിയാണ്. ഇപ്പം തന്നെ വയസ്സിലും പുതിയ ആൾക്കാർ കൊടുക്കുന്ന അവസരങ്ങളുണ്ട്. ക്യാമറ ആയാലും
അതേപോലെ ക്രിസ്കേ സ്ക്രിപ്റ്റ് ആയാലും ഡയറക്ഷൻ ആയാലും മ്യൂസിക് ആയാലും എല്ലാം കൊണ്ടും കേരള പോലീസ് എന്താണ് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടാണ് സിനിമ പോകുന്നത്. ഇങ്ങനെയുള്ള സിനിമകളാണ് മലയാള സിനിമ ഇറങ്ങേണ്ടത്. പക്ക എൻ്റർടൈൻമെൻ്റ് ആണ്. ഒരു റിയൽ സ്റ്റോറി നമുക്ക് ഫസ്റ്റ് ഹാഫ് എങ്ങനെയാണ് തന്നത് അതിനെക്കാട്ടി മുകളിലാണ് ലാസ്റ്റ് തന്ന് പോയിക്കൊണ്ടിരുന്നത്. എന്തെങ്കിലും കണ്ടറിഞ്ഞ് അതിനെ സുഖം അറിയണം. നമ്മൾ ഈ പറയുന്ന വാക്കുകളല്ല, സ്വയം കാണുക, അഭിപ്രായം പറയണം.